ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. യുദ്ധത്തിന്റെ തുടക്കം അമേരിക്ക കട്ട പിന്തുണയുമായി ഇസ്രയേലിനൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ സമവാക്യങ്ങൾ മാറുകയാണ്. അമേരിക്ക കളം മാറ്റി ചവിട്ടുകയാണ്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലിനെ വിമർശിച്ചിരിക്കുകയാണ്. ഗാസയിലേത് വകതിരിവില്ലാത്ത ബോംബാക്രമണമെന്നും ഇസ്രയേലിന് ലോക ജനതയിൽ നിന്ന് കിട്ടിയ പിന്തുണ നഷ്ടമാകുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഇസ്രയേലിലെ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന്റെ നിലപാടുകൾ മാറണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. വാഷിംഗ്ടണിൽ ഡെമോക്രാറ്റിക് പാർട്ടി അനുകൂലികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെതന്യാഹു സർക്കാരാണ് ഇസ്രയേൽ പലസ്തീൻ പ്രശ്ന പരിഹാരത്തിന് തടസ്സമാകുന്നത്. ദുരാജ്യ ഫോർമുലയ്ക്ക് വേണ്ടി നെതന്യാഹു ശ്രമിക്കില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ആരോപിച്ചു. ഇസ്രയേലിനെ പ്രത്യേകിച്ച് നെതന്യാഹു സർക്കാരിനെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഗാസയിൽ വെടിനിർത്താനുള്ള യു എൻ രക്ഷാസമിതി പ്രമേയം ഏകപക്ഷീയമായി അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു. എന്നാൽ ഇതോടെ ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ നിലപാടിനെ വിമർശിച്ചു. യു എസും ഇസ്രയേലും അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുകയാണ് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ നിലപാട് മാറ്റമെന്നതും ശ്രദ്ധേയം. മനുഷ്യാവകാശ സംഘടനകളും അറബ് രാഷ്ട്രങ്ങളും വെടിനിർത്തലിന് സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. മാസങ്ങളോ ആഴ്ചകളോ എടുത്താലും ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധം നിർത്തില്ലെന്ന നിലപാടിൽ ഇസ്രയേൽ ഉറച്ചു നിൽക്കുകയാണ്. ഗാസയിൽ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവ് മൂലമുള്ള പ്രതിസന്ധിയും രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച സുരക്ഷാ സമിതിയിൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ആവശ്യം അമേരിക്ക വീറ്റോ ചെയ്തതിനു ശേഷം മാത്രം ഏകദേശം 100+ പേർ ഗാസയിൽ മരിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗാസയിൽ സ്വന്തം വീട് വിട്ടിറങ്ങേണ്ടി വന്ന 23 ലക്ഷം ജനങ്ങളും ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നതായാണ് വിവരങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം പ്രകാരം ഗാസയിലെ മുഴുവൻ ജനസംഖ്യയുടെ പകുതിയും ഇപ്പോൾ വിശന്നിരിക്കുന്നുവെന്നാണ് കണക്കാക്കുന്നത്. സ്വന്തം വീടുകളിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന നിരവധി പേർ മരിച്ചത് ഭക്ഷണം കിട്ടാതെയോ തണുപ്പ് സഹിക്കാനാകാതെയോ ആണെന്നാണ് ഗാസയിലെ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ബോംബാക്രമണവും അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന ട്രക്കുകൾ ആക്രമിക്കുന്നതുമാണ് മറ്റൊരു കാരണമെന്നും പറയുന്നു. എന്നാൽ ആളുകളോട് മാറിപ്പോകാൻ ആവശ്യപ്പെടുന്നത് തങ്ങൾ ജനങ്ങൾക്ക് അത്രയും പ്രാധാന്യം നൽകുന്നതുകൊണ്ടാണെന്ന് ഇസ്രയേലിന്റെ വാദം. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണവും അതിന്റെ ഭാഗമായി 1200 പേരുടെ ജീവൻ എടുക്കുകയും 240 പേരെ തടവിലാക്കുകയും ചെയ്ത ഹമാസിന്റെ നടപടിക്കെതിരെയാണ് ഈ നീക്കമെന്നും ഇസ്രയേൽ പറയുന്നു. നിലവിൽ 100 തടവുകാർ സ്വതന്ത്രരാക്കപ്പെട്ടു. ഇസ്രയേൽ നടത്തിയ തിരിച്ചടിയിൽ ഏകദേശം 18205 പേർ മരിക്കുകയും 50,000+ പേർക്ക് പരിക്കേറ്റതുമായാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. നേരത്തെ സുരക്ഷാ സമിതിയിൽ അമേരിക്ക എതിർത്ത് വെടിനിർത്തൽ 193 അംഗങ്ങളുള്ള ജനറൽ അസംബ്ലിയിൽ പാസാക്കിയെടുക്കുകയെന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ മുന്നിലുള്ള ലക്ഷ്യം. ജനറൽ അസംബ്ലിയിൽ പാസാക്കുന്ന പ്രമേയങ്ങൾക്കൊന്നും രാഷ്ട്രീയമായി ഒരു രാജ്യത്തെ നിയന്ത്രിക്കാനാകില്ല. എന്നാൽ വെടിനിർത്തലിന് തയ്യാറാകാൻ ഇസ്രയേലിന് മുകളിൽ ഇത് സമ്മർദ്ദമാകുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. വോട്ടെടുപ്പിന് തൊട്ടുമുമ്പത്തെ ദിവസം സുരക്ഷാ സമിതിയിലെ 12 അംഗങ്ങൾ കാര്യങ്ങൾ വിലയിരുത്താൻ റഫ അതിർത്തിയിലേക്ക് നടത്തിയ സന്ദർശനത്തിൽ അമേരിക്ക അവരുടെ നയതന്ത്ര പ്രതിനിധികളെ അയച്ചിരുന്നില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഇസ്രയേലിന് വേണ്ട ആയുധങ്ങൾ അമേരിക്ക എത്തിച്ചു നൽകുന്നുമുണ്ട്. തങ്ങളിൽ നിന്ന് ആയുധം വാങ്ങുന്ന മറ്റേത് രാജ്യത്തെയും പോലെ ഇസ്രയേലും യുദ്ധ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു. കൃത്യമായ റിവ്യൂ നടത്താതെ 14,000 ടാങ്ക് ഷെല്ലുകളാണ് അമേരിക്ക അടിയന്തര സാഹചര്യമെന്ന് കാണിച്ച് ഇസ്രയേലിന് നൽകിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.